മായ നൃത്തം വളരെ നന്നായിരുന്നു. താങ്ക്സ്. ഉങ്ങളുടെ മനസ്സൊന്നും ഇങ്ങില്ലേ? എനിക്ക് തെരിയും നിങ്ങ വേറെ ഏതോ ലോകത്തിലിരുന്നേ. ആടുമ്പോ നാ ഉങ്ങളെ പാർത്തെ. പക്ഷെ ഞാൻ കണ്ട നൃത്തത്തിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അണ്ണ, നിങ്ങളുടെ മോളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അണ്ണ, ഞങ്ങളെ നമ്പ്. ഈ വാരത്തെ കാശ് ഇന്ന് അമ്പല കമ്മിറ്റിക്ക് കൊടുക്കണം. കഴിഞ്ഞ 3 ദിവസത്തെ കളക്ഷൻ അണ്ണന്റെ കയ്യിലാ ഉള്ളത്. നിന്റെ അച്ഛൻ ഉണ്ണിനാരുടെ ചായക്കടയിൽ തലകറങ്ങി വീണ്ട. നീ പെട്ടെന്ന് ചെന്നേ. എടാ, ഇയാളെ നമുക്ക് പിന്നെടുക്കാം. വാ, വാടാ. അച്ഛനെന്താ പറ്റി ഉണ്ണിട? വന്ന ഉടനെ ചൂടുവെള്ളം ചോദിച്ചു. അത് എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും ദേഹം കിടക്കുന്നു. നമുക്കിടപ്പ് ആശുപത്രി എത്തിക്കാം. പിടി സൂക്ഷിച്ച് പിടിക്കണേ. നിങ്ങ മുനിയ പട്ടേർന്ന് 50,000 രൂപ കടം വാങ്ങിയിരിക്കീങ്ക. കോവിൽ കമ്മിറ്റിയിലിരുന്ന് അന്ത പസങ്ങളോട് ജാമ്യത്തിനാല 20,000 രൂപ കടം വാങ്ങിയിരിക്കീങ്ക. അത് ഏ തിരുപ്പി കൊടുക്കല. ഉങ്ങൾക്ക് ദിനമോ തന്നെ അടിക്കുന്നതുക്ക് 1,000 രൂപ വേണം. മുതല്ല അവങ്ങളോട് പണത്തെ തിരുപ്പി കൊടുത്തിട്ട് നീ എവിടെ വേണമല്ലോ കുടി. അന്ത മുനിയപ്പ ഒരു പൊമ്പള പൊരിക്ക്. രൊമ്പ നാള് അവനക്ക് ഏമേൽ ഒരു കണ്ണ്. അവൻ തിരുമ്പി വന്നോ കണ്ടിപ്പ എന്നെ തൂക്കിട്ട് പോയിടുവാണ്. കോവിൽ കമ്മിറ്റിക്ക് കൊടുക്ക വേണ്ടിയ പണത്തെ തിരുപ്പി കൊടുത്തിട്ട കളക്ഷന്റെ പാതി ഉണക്കുതാൻ കിടക്കും. പിന്നെ എതുക്കാക അന്ത മുനിയപ്പം കൂടെ പോണോ? നീ ആടണാ, എനിക്ക് പണം കിടക്കും. ആദ്യത്താ എനിക്ക് മുഖ്യം. അപ്പാ, നമ്മ മുനിയപ്പം കൂടെ പോക വേണ്ട. ഇവങ്ങ 3 പേരും ரொம்ப നല്ലവങ്ക. ഉങ്ങൾക്ക് എവ്ളോ പണം വേണമോ ഞാൻ വാങ്ങി തരാം. എനക്ക് തെരിയും അന്ത 3 പേരിൽ യാരോ ഒരുത്തനെ നീ കാതലിക്കറേ. അത് എനിക്ക് നല്ല തെരിയുണ്ടേ. അപ്പാ, ഇപ്പം ഉങ്ങ കയ്യിൽ തന്നെ എല്ലാ കളക്ഷനും കിടക്കരുത്. അപ്പുറമോ ഉങ്ങൾക്ക് എന്നാ പ്രശ്ന? അപ്പാ, എനക്ക് യാരോ ഉദവിയും തേവയില്ല. നാളേക്ക് മുനിയപ്പ എടുത്തതാ ഉന്നോട് ആട്ടം. ഹലോ, അയ്യാ, എന്നാങ്ക ഞാൻ അങ്ങ വരണമാ? ഇങ്ക വന്നാച്ച അതിനാലതാ.